ഭാഷയല്ല, സംസ്കാരമല്ല, ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ഈശോയ്ക്ക് വേണ്ടിയാണ്. ഈശോയുടെ നാമത്തിലാണ് ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത്. അതെ, രണ്ട് അരുണാചൽ സുഹൃത്തുക്കൾ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നു. അവർ അറിഞ്ഞ, അവർ അനുഭവിച്ച ഈശോയെ നാമുമായി പങ്കുവയ്ക്കാനായി. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഓക്കെ, ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ഫോർ മീ. ഇറ്റ് ഈസ് ഫസ്റ്റ് ടൈം ഫോർ അസ് ദറ്റ് വി കെയിം ഔട്ട് ഓഫ് നോർത്ത് ഈസ്റ്റ് ടു ദ സൗത്ത്. ഇറ്റ് വാസ് എ വെരി ത്രില്ലിംഗ് എക്സ്പീരിയൻസ്. വി മെറ്റ് ന്യൂ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചർ, യു നോ, ആൻഡ് വി ഗോട്ട് ടു സീ മെനി ഡിഫറെൻറ്റ് തിങ്സ്. ആൻഡ് അബൌട്ട് ദിസ് ജീസസ് യു ഓൾസോ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈം ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് ഹൗ ദിസ് മൂവ്മെൻറ്റ് ഈസ് ഗെറ്റിംഗ് വട്ട് യു കോൾ നോട്ടീസ് ന, or it is getting active. Yeah, that's only, we are very happy to be here, and we got to know that the culture of this South Indian people also, they are very kind, and we will love to visit again here. Jago 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 jago. ഇപ്പോൾ നമ്മോടൊപ്പം ആയിരിക്കുന്നത് നാഗാലാൻഡിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു കൂട്ടം ജീസസ് യൂത്ത് അംഗങ്ങളാണ്. മൂന്നാല് ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ്, എന്തുകൊണ്ടാണ് അവർ ജാഗോ, അല്ലെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി അവർ ഇവിടെ കൂടിയിരിക്കുന്നതെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഓ ഹലോ, വി ആർ ഫ്രം നാഗാലാൻഡ്, ആൻഡ് as for like our experiences from Jago conference, it's kind of so different for us, because according like in our places we don't used to have different kind of like, we used to have only one station like at a time, but then here we are experiencing new things like at the same time, like in one place they are preaching and one place they are taking different kind of things. It's kind of different for us, and it's like enjoying, and it feels so like relaxing, and at the same time it's good. And as for our expectation, like we came here like to come closer to Jesus and to get experiences, like new experiences from different like kind of people, like to know each other and to know how others like to see and know how others are like how others used to like praise God and to yeah to like to be united with these people like at the same time with them. Jago 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 jago. ഇപ്പോൾ നമ്മോടൊപ്പമായിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നും വന്നിരിക്കുന്ന ജീസസ് യൂത്ത് കൂട്ടായ്മയാണ്. ഈശോയെ പറ്റി പങ്കുവയ്ക്കുവാൻ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതുപോലെ ഒരു നാഷണൽ കോൺഫറൻസ് എല്ലാവരുമായിട്ട് ഒരുമിച്ച് കൂടുന്നത്. വ്യത്യസ്ത നാടുകളിൽ നിന്നും വന്ന ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി. അവരൊക്കെ ഞങ്ങൾ അനുഭവിച്ച് ഈശോയെ അവരനുഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം. ഒരു ഇതാ ഒരു ഒരേ പ്രായക്കാരുള്ള കൂട്ടുകാർ ഒരുമിച്ച് കൂടിയപ്പോൾ, അതുപോലെ തന്നെ ഫാമിലീസ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയപ്പോൾ ഇതുവരെയില്ലാത്തൊരു എനർജിയും, പിന്നെ തിരിച്ച് വീട്ടിൽ നമ്മുടെ പാരീഷിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ജീസസ് യൂത്തിലേക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എനർജിയും അതുപോലെ തന്നെ ഈശോയെ അറിഞ്ഞ ആ ഒരു ആത്മീയ സന്തോഷമൊക്കെ പകർന്നു തുടങ്ങണമെന്ന് വല്ലാത്തൊരു ആഗ്രഹമാണ്. ഇപ്പോൾ ഇവിടെ വരുന്നത് വരെ ജാഗോനെ കുറിച്ചൊരു ചിന്ത ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ വന്നതിന് ശേഷം അത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു ഒന്ന് പങ്കുവയ്ക്കാമോ? ഇവിടെ വന്നപ്പോൾ ബേസിക്കലി ഒരു നോർമൽ പ്രോഗ്രാം, ഗെയിംസും ഇതൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ കൂടുതലും ഇതിൽ വിത്ത് എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കൂടുതലും ആത്മീയമായിട്ട് വളരാനും, അതേപോലെ മറ്റുള്ള സബ്സോണുകളിൽ മറ്റുള്ള ഏരിയകളിൽ എങ്ങനെയാണ് അവർ കൊണ്ടുവന്നത്, ലാംഗ്വേജസ് അറിയില്ല എന്നാലും വിത്ത് ലാംഗ്വേജ് ഓഫ് ലവ് നമുക്ക് അവരറിയാൻ പറ്റി. ദൈവം സ്നേഹം വാക്കുകൾ പോടാ, നന്ദി ചേലേ തീർക്കുവാണി ജീവിതം പോടാ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പ തന്നോടൊപ്പമായിരിക്കുന്ന ബിഷപ്പുമാരും സന്യസ്തരും വൈദികരോടുമായി ഒരു കാര്യം പറഞ്ഞു. വി വാണ്ട് സെയിൻസ് ഓഫ് 21st century. ജീൻസ് ധരിക്കുന്ന, ടീഷർട്ട് ധരിക്കുന്ന, കൂളിംഗ് ഗ്ലാസ് എല്ലാം ധരിച്ച് ഈ ലോകത്തിൻ്റെ എല്ലാ സാധ്യതകളും യേശുവിനായി ഉപയോഗപ്പെടുത്തുന്ന ഒരു കൂട്ടം യുവജനങ്ങളെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ യേശുവിനായി നമുക്ക് വേണം. ബാംഗ്ലൂരിലുള്ള ഈ കോളേജിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നിവിടെ 17,000 യുവാക്കളാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. യേശുവിൻ്റെ പേരിൽ, യേശുവിന് സാക്ഷികളാകാൻ തങ്ങളുടെ ഓരോ ചലനവും തങ്ങളുടെ ഓരോ കഴിവുകളും യേശുവിന് വേണ്ടി സമർപ്പിച്ച് ഇന്നിതാ അവർ നമ്മോടൊപ്പം. ഇപ്പോൾ നമ്മോടൊപ്പമായിരിക്കുന്നത് തിയേറ്റർ മിനിസ്ട്രി, അതായത് തങ്ങളുടെ കലകളെ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഈശോയ്ക്ക് വേണ്ടി തൻ്റെ യുവത്വം സമർപ്പിക്കുന്ന ഒരു കൂട്ടം യുവതികളെയാണ് ഇപ്പോൾ നമ്മളൊപ്പം ആയിരിക്കുന്നത്. തങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇവിടെ വന്ന അവർ ഓരോ കലകൾ ചെയ്യുമ്പോഴും തങ്ങളുടെ ഡാൻസ് ആയാലും ആക്ടിംഗ് ആയാലും അത് ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കുമ്പോൾ ഈശോ നൽകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അവരിപ്പോൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്.
ഞങ്ങൾ തിയേറ്റർ മിനിസ്ട്രിയിലാണെങ്കിൽ പല സ്ഥലത്തു നിന്ന് പല ജില്ലകളിൽ നിന്ന് ഓരോ വീക്കെൻഡ്സിലും പ്രാക്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ആഴ്ചയിലും വന്ന് ഗ്ലോറി ഓഫ് ഗോഡ് പ്രാർത്ഥിച്ച് ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഓരോ പാർട്ടിസിപ്പൻറ്റിനെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന പ്രോഗ്രാം ഓരോ ആൾക്കാരുടെയും മനസ്സിൽ ടച്ച് ചെയ്യണം എന്നൊരിതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു പ്രെയർ ഉണ്ട്, ഞങ്ങൾക്കല്ല കർത്താവ് ഞങ്ങൾക്കല്ല അങ്ങനെ നാമത്തിന് കൃപയെന്നല്ലാതെ എന്നാ പറയാനാണേ. കോട്ടയത്തു നിന്ന് വന്നിരിക്കുന്ന ഫാദർ ജോൺസൺ ആണ്. അച്ഛൻ ഇവിടെ വന്നപ്പോഴും അതുപോലെ തന്നെ ഇവിടെ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന എക്സ്പീരിയൻസും ഇത്രയധികം യുവജനങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവിടെ ഒന്നിച്ചുകൂടിയപ്പോൾ അച്ഛന് തോന്നിയ എക്സ്പീരിയൻസും ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ പോവുകയാണ്. ഒത്തിരി ഏറെ സന്തോഷം. 18,000-ത്തോളം യുവജനങ്ങൾ ഈ ക്രൈസ്റ്റ് ക്യാമ്പസിൽ ഒരുമിച്ച് കൂടുക എന്നുള്ളത്, തമ്പുരാന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ഇത്രയേറെ യുവജനങ്ങൾ കാണുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമായിട്ട് തോന്നുകയാണ്. ജീസസ് യൂത്ത് ഏറ്റവും മനോഹരമായിട്ടാണ് ഈ നാഷണൽ കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 130-ഓളം സെഷനുകൾ ഇതിനിടയ്ക്ക് നടന്നു പോകുന്നുണ്ട്. അത് ഒത്തിരിയേറെ വിജ്ഞാനപ്രദമാണ്, ഒത്തിരിയേറെ ദൈവാനുഭവം പങ്കുവയ്ക്കുന്നതാണ്, ഒത്തിരിയേറെ വ്യക്തികളുടെ അനുഭവങ്ങളിലൂടെ ദൈവത്തെ കൂടുതൽ അറിയുവാനുള്ള ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ യുവജനങ്ങളുടെ സാക്ഷ്യം ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ഏറെ പ്രസക്തമായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, വിശ്വാസം അതിൻ്റെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ ഒരു കോൺഫറൻസ് പങ്കെടുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ അനുഭവമായിട്ട് തന്നെ എനിക്ക് ഞാൻ അതിനെ എടുക്കുകയാണ്. അച്ഛനെ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു പ്രോഗ്രാം ഏതാണെന്ന് ചോദിച്ചാൽ അച്ഛൻ ഏതായിരിക്കും പറയുക? തീർച്ചയായിട്ടും എല്ലാ പ്രോഗ്രാമുകളും ഒന്നിനൊന്ന് മെച്ചമാണ്. പ്രത്യേകിച്ച് ഒരു വൈദിക നിലയ്ക്ക് വൈദികർക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളുണ്ട്. ജീസസ് യൂത്തിനെ അടുത്ത് അറിയുവാൻ ഒരു വൈദിക നിലയ്ക്ക് എനിക്ക് സഹായിച്ച ഒരു സെഷൻ തന്നെയായിരുന്നു ഓരോ വൈദികർക്ക് വേണ്ടിയുള്ള സെഷനുകളും. ഇവിടെ വരുന്നതിന് മുൻപും അതുപോലെ തന്നെ ഇവിടെ വന്നതിന് ശേഷവും ഒരുപാട് ഈശോയായിട്ട് കൂടുതൽ എടുക്കാൻ സാധിച്ചിട്ടുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഓക്കെ ജാഗോ ഒരു 18,000 ആളുകൾ യുവജനങ്ങൾ ഇവിടെ അണിനിരക്കുന്നു, അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് ഈശോയെ അടുത്തറിയാനൊക്കെ സാധിച്ചിട്ടുണ്ടാവും. ആ ഒരു എക്സ്പീരിയൻസ് പ്രേക്ഷകരുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാമോ? ഞാൻ ആക്ച്വലി ജാഗോയിൽ അത്രയും ഇൻട്രസ്റ്റഡ് ആയിട്ട് വന്നതല്ല, പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി മ്യൂസിക് ബാൻഡിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കൺഫെഷന് നില പോയപ്പോൾ കുറച്ചും കൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നലത്തെ കൺഫെഷനും പിന്നെ ചാപ്പലിൽ പോയിരുന്നു, പിന്നെ ഒത്തിരി പേരായിട്ട് ഇൻട്രാക്ട് ഒക്കെ ചെയ്യാൻ പറ്റി, നല്ല എക്സ്പീരിയൻസ്. കേരളത്തിൽ നിന്നും വന്നിരിക്കുന്ന ഒരു കൂട്ടം യുവജനങ്ങളാണ് ഇപ്പോൾ നമ്മോടൊപ്പമായിരിക്കുന്നത്. അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ് ഇവിടെ നിന്ന് അവർക്ക് കിട്ടിയ ഈശോയുടെയും ജാഗോയുടെയും എക്സ്പീരിയൻസ്. അതിപ്പോൾ അവർ നമ്മുമായി പങ്കുവയ്ക്കാൻ പോകുന്നു. ഈ ഒരു ജാഗോ കോൺഫറൻസ് ഏറ്റവും മനോഹരമായിട്ടാണ് ഇവിടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്. ഞങ്ങൾ തൃശ്ശൂർ സോണന്നാണ്. ഞങ്ങൾക്ക് വളരെ ഹാപ്പി ആയിരുന്നു, കാരണം ഈ ഒരു കോൺഫറൻസ് പല നാട്ടിൽ നിന്നും പല രീതിയിലുള്ള ഭാഷയും പിന്നെ അങ്ങനെ സംസാരിക്കുന്ന കുറേയധികം വ്യക്തികൾ ഈ ഒരു കോൺഫറൻസിൽ, പിന്നെ അതേപോലെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റ് ആയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും യുവജനങ്ങൾ ഈ ഒരു ബാംഗ്ലൂർ ക്രൈസ്റ്റ് ഈ ഒരു കോളേജിൽ വരുമ്പോൾ അതൊരു വലിയൊരു സ്വർഗം തന്നെ സന്തോഷിക്കുന്ന ഒരു വലിയൊരു പ്രോഗ്രാമാണ്. അപ്പം ഈശോടൊപ്പം ആയിട്ട് ഞങ്ങൾക്ക് ആഘോഷിക്കാനും ഈശോയിൽ ലയിച്ച് അതിനൊപ്പം തന്നെ സന്തോഷിക്കാനൊക്കെ പറ്റി. ജാഗോ അതൊരു വികാരമാണ്. 18,000 യുവജനങ്ങൾ ഒന്നിച്ചെത്തുന്ന ഈ ജാഗോയിൽ കർണാടകയിൽ നിന്നും CSST സിസ്റ്റേഴ്സ് നമ്മോടൊപ്പം ചേരുകയാണ്. വി ആർ കാർമലൈറ്റ് സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ട്രീസ, CSST സിസ്റ്റേഴ്സ്, കർണാടക പ്രോവിൻസ്. വി ആർ വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ജോയിൻ ദിസ് പ്രോഗ്രാം. ഫോർ ദ ഫസ്റ്റ് ടൈം വി ആർ ജോയിനിങ് ആൻഡ് എക്സ്പീരിയൻസിങ് ഹ്യൂജ് നമ്പർ ഓഫ് ഹ്യൂസ് ജോയിനിങ് ഹിയർ ആൻഡ് ഓൾ ഇന്ത്യ ഈസ് ജോയിൻഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ് പ്രേസിങ് ആൻഡ് താങ്കിങ് ഗോഡ്. വി ആർ വെരി ഹാപ്പി ടു സീ ഓൾ ദ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ടേക്കിംഗ് പ്ലേസ് ഹിയർ ആൻഡ് യൂത്ത് ബീങ് ജോയിൻഡ് ഫോർ ദിസ് ആക്ടിവിറ്റീസ് ആൻഡ് ദേ ആർ സ്പിരിച്വലി എനർജൈസ്ഡ് ആൻഡ് വി സിസ്റ്റേഴ്സ് ആർ മോർ എനർജൈസ്ഡ് എൻതൂസിയാസ്റ്റിക് ആൻഡ് വി ആർ ഹാപ്പി ടു സീ ദ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ആൻഡ് ദ സ്പിരിച്വൽ സ്പിരിറ്റ് ഇൻ ദ യങ് ജനറേഷൻസ് ഓഫ് ടുഡേ. ഏത് സംസ്ഥാനത്തിന് പറഞ്ഞാൽ പഞ്ചാബികളാണെങ്കിലും രാജസ്ഥാനി ഏത് മണിപ്പൂർ വരെ ആൾക്കാർ വന്നിട്ടുണ്ട്. പല സംസ്ഥാനങ്ങളിലെ ആൾക്കാരായിട്ടും ഒരേ റൂം ഷെയർ ചെയ്ത്
ഒരേ ഫുഡുകൾ ചേഞ്ച് ചെയ്ത് നമുക്ക് കഴിക്കുമ്പോഴും അവരായിട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും ഒക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഒരു ഫെലോഷിപ്പ് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു. നാഷണലി ഭയങ്കര എല്ലാവരും നമ്മളൊരു ഒരു യുണൈറ്റഡ് ആയിട്ട് ജീസസ് യൂത്തിൽ നമ്മളെ നാഷണൽ ഒന്നായിട്ട് നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് എല്ലാവരും ഉണ്ടാവുന്നുണ്ട്. ക്യാമറമാൻ സിയോൺ ജോസിനോടൊപ്പം അഖിൽ ജോസ്, ഷെക്കൈന ന്യൂസ്.